ഇന്നത്തെ ടോപ്പിക്ക് ഇൻഫർമേഷൻ കമ്മീഷനാണ്, അതായത് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 2005. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമം, അതായത് RTI നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15. അത് നിലവിൽ വന്നത് RTI നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പോൾ പാസ്സാക്കിയത് 2005 ജൂൺ 15. അതുപോലെ തന്നെ RTI നിലവിൽ വന്നത്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇനി ഈ RTI വിവരാവകാശ നിയമത്തിന് വിവരാവകാശ കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ ഓഗസ്റ്റ് ക്രാന്തി ഭവനാണ്. ഇനി ഇൻഫർമേഷൻ കമ്മീഷൻ്റെ പ്രെഡിസസർ, അതായത് മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് കേട്ടോ. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. ലോകത്തിൽ സ്വീഡനാണ് RTI നിയമം പാസ്സാക്കിയത്, നിലവിൽ വന്നത് കേട്ടോ, സ്വീഡനാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. അത് 1997 തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. ഏത് സ്റ്റേറ്റാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടാണ്, 1997. ഇനി ഈ വിവരാവകാശ നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് മസൂദ് കിസാൻ ശക്തി സംഘടൻ. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടും പിന്നിൽ പ്രവർത്തിച്ചത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചാൽ ഈ മസൂദ് കിസാൻ ശക്തി സംഘടൻ തന്നെയാണ് കേട്ടോ. ഇനി ആദ്യമായിട്ട് ഈ RTIൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തത് ഏത് വ്യക്തിയാണ്? ഷാഹിദ് റാസ ബർണി. അപ്പോൾ അത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിട്ടുള്ളത്, ഷാഹിദ് റാസ ബർണി. ഇനി ഈ RTIയിൽ ഒപ്പുവെച്ചത് ആരാണ്? ഏത് രാഷ്ട്രപതിയാണ്? APJ അബ്ദുൽ കലാമാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് നിയമത്തിലും പാസ്സാക്കാൻ വേണ്ടിയിട്ട് അതിൽ ബില്ലിൽ സൈൻ ചെയ്ത രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. അത് രണ്ടും 2005 തന്നെയാണ് കേട്ടോ. ഇനിയുള്ളത് വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് RTI ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് എത്ര ഷെഡ്യൂളാണ് ഇൻഫർമേഷൻ ആക്റ്റിലുള്ളത്? 2 ഷെഡ്യൂളാണ് ഇൻഫർമേഷൻ ആക്റ്റിലുള്ളത്. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി, അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതും വിവരാവകാശ നിയമമാണ് കേട്ടോ. വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ കേസാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി കിട്ടും. അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞത് 30 ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇത് അപേക്ഷ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഇനിയുള്ളത് നമ്മൾ 35 ദിവസം ഒരു അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അത് കൂടെ ഒരു 5 ദിവസം കൂടി കൂടും. അപ്പോൾ 35 ദിവസം പിടിക്കും അതിൻ്റെ കാലാവധി എന്ന് പറയുന്നുണ്ടെങ്കിൽ 35 ദിവസം പിടിക്കും. ഇനി ഒരാളുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ ജീവനോ സ്വാതന്ത്ര്യത്തിനോ വേണ്ടിയിട്ടുള്ള അതിനുമായിട്ടുള്ള അപേക്ഷയാണ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 48 മണിക്കൂറാണ് അതിനുള്ളിൽ നമുക്ക് വിവരം കിട്ടും. ഇല്ലെങ്കിൽ 2 ദിവസം. അപ്പോൾ 48 hours കൊടുക്കുക അല്ലെങ്കിൽ 2 ദിവസമൊന്നും കൊടുക്കുക. ഇനി ഫസ്റ്റ് അപ്പീൽ എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിലാണ്. അതായത് നോർമൽ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ കൊടുക്കാം. ഇനി സെക്കൻഡ് അപ്പീൽ എന്ന് പറഞ്ഞത് ഫസ്റ്റത്തെ 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 90 ദിവസത്തിനുള്ളിലാണ് നമ്മൾ സെക്കൻഡ് അപ്പീൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കാശ് എന്ന് പറഞ്ഞത് 10 രൂപയാണ്. ഇനി ഫൈൻ വരുന്നത് 250 മുതൽ 2025 രൂപ വരെയാണ് ഇതിൻ്റെ ഫൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 ദിവസത്തിന് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 250 രൂപയാണ്. ഏറ്റവും കൂടുതൽ എത്രയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ വരെയാണ് ഇതിൻ്റെ ഫൈൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ അപേക്ഷ നിരസിക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അത് വന്ന് നിരസിക്കാനുള്ള അധികാരമുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി വരുന്ന കുറേ സെക്ഷൻസ് ആണ്, അതിൽ വരുന്നത് 2H. അതിൽ പറഞ്ഞത് പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു ടേമാണ് അതിലുദ്ദേശിക്കുന്നത്. അപ്പോൾ പബ്ലിക് അതോറിറ്റി വരുന്നത് എന്ന ടേം വരുന്നത് 2H ആണ്. അതുപോലെ തന്നെ 2I ആണ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 2I ആണ്. 2N തേർഡ് പാർട്ടി എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്ന് ചോദിച്ചതാണ്. 2H പബ്ലിക് അതോറിറ്റി എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2I റെക്കോർഡ് എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2N തേർഡ് പാർട്ടി എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്നത് 8 ആണ്, അത് എക്സംഷൻ. അതിലെന്തൊക്കെ വരും? ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതൊന്നിപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതായത് ഈ സാമ്പത്തിക താല്പര്യത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെയോ നിയമസഭയോ പ്രത്യേക അധികാരങ്ങളുണ്ട്, അത് തകർക്കുന്ന വിവരങ്ങളാണ് ചോദിക്കണതെങ്കിൽ അതും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 20 വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷന് പറഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ മൂന്ന് പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ ഈ എക്കണോമിക് ഇൻട്രസ്റ്റ്, പാർലമെൻറ്റ് നിയമസഭയുടെ പ്രത്യേക അധികാരങ്ങൾ തകർക്കുന്ന വിവരങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഇൻഫർമേഷനിൽ പെടില്ല കേട്ടോ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് വിവരാവകാശ കമ്മീഷൻ അവരോട് നമ്മുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് തരേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷേ ഇത് മൂന്നും ഇൻഫർമേഷനിൽ പെടത്തില്ല. ഇനി വരുന്നത് 12 സെക്ഷൻ 12 എന്താ വരുന്നത്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനാണ് 12 പറഞ്ഞിട്ടുള്ളത്. 15 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ സെക്ഷൻ 23 എന്താ പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ഈ കോർട്ടിന് ഇടപെടുന്നതിന് ഒരു പ്രത്യേക പരിധി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോർട്ടിനൊക്കെ ഇടപെടുന്നതിന് ഒരു പ്രത്യേക പരിധി വെച്ചിട്ടുണ്ട്. അത് സെക്ഷൻ 23 പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊന്നുണ്ട്, 6-1 കേട്ടോ. അതെന്താ സംഭവം തന്നെ, ആപ്ലിക്കേഷൻ ഫോം റിട്ടേൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസിലായിരിക്കുക എന്നുള്ളതാണ് 6-1. ഇനി വരുന്നത് ലിസ്റ്റ് ഓഫ് നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലുള്ള ഫസ്റ്റ് ചെയർപേഴ്സൺ വജാഹത്ത് ഹബീബുള്ള, പിന്നെ AN തിവാരി, സത്യാനന്ദ മിശ്ര, ദീപക് സന്തു, സുഷമ സിംഗ് വരും. പിന്നെ വരുന്നത് രാജീവ് മാത്തൂർ, അതുപോലെ തന്നെ വിജയ് ശർമ്മ, രാധാകൃഷ്ണ മാത്തൂർ, അതായത് നമ്മുടെ RK മാത്തൂർ, ഇങ്ങനെ വരുന്നത്. അതിൽ ചോദിക്കും വ്യുമൺ ആയിട്ടുള്ള ചെയർപേഴ്സന് ഫസ്റ്റത്തെ ആൾ ദീപക് സന്തു, പിന്നെ വരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ സുഷമ സിംഗ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? യശ്വർദ്ധൻ സിൻഹ അല്ലേ. യശ്വർദ്ധൻ സിൻഹയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വരുന്നത്. RK മാത്തൂറിന് ശേഷം ചെയർപേഴ്സണായത് സുധീർ ഭാർഗവാണ്. അതിനുശേഷം വിമൽ ചുൽക്കായി, പിന്നെയാണ് ആയത് യശ്വന്തർ സിൻഹ. അങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഫസ്റ്റത്തെ ചെയർപേഴ്സണായിട്ടുള്ള വ്യക്തിയാണ് പാലാട്ട് മോഹൻദാസ്, ഇപ്പോൾ നമ്മുടെ വിശ്വാസ് മേത്ത ആണ് കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന കാര്യം, ഈ വിവരാവകാശ നിയമപ്രകാരം ഡിസ്ക് അല്ലെങ്കിൽ ഈ ഫ്ലോപ്പി ഡിസ്കിലൊക്കെ വിവരം ലഭിക്കാൻ ഡിസ്ക് 1 ₹50 ചാർജ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? നമ്മുടെ വിശ്വാസ് മേത്തയാണ്. പിന്നെ വിവരാവകാശ നിയമം 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. രാഷ്ട്രപതി എന്നൊക്കെ ഓപ്ഷനിലുണ്ടാലും അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം ഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ UP ആണ്. പിന്നെ ഈ RTI ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് നമുക്കറിയാം, നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. ഇനി വരുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫയൽ ചെയ്യുന്നതിൽ പ്രായപരിധി എത്രയാണെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രായപരിധി ഇല്ല. പിന്നെ വരുന്നത് നമ്മുടെ ഈ
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അതുപോലെ തന്നെ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവ്, അതായത് സംസ്ഥാന അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ഇത്രയും ആളുകളാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ളത്, ഡൽഹിയിലെ ഓഗസ്റ്റ് ക്രാന്തി മന്ദിറാണ് കേട്ടോ. പിന്നെ വിവരാവകാശ നിയമം 2005 ഷെഡ്യൂളുകളുടെ എണ്ണം ചോദിക്കുമെങ്കിൽ 2. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ഒഴിവാക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള, നമ്മുടെ വിവരങ്ങളൊക്കെ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ചോദിക്കുമെങ്കിൽ 8. പിന്നെ വരുന്നത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാനത്ത് വരുമ്പോൾ ഗവർണറാണ്. ഈ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്ഥാനം, ഇപ്പോൾ ശരിയായ കാര്യങ്ങളൊക്കെ പറയാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി 2 വനിതയാണ് സുഷമ സിംഗ്. ഫസ്റ്റത്തെ ദീപക് സന്തു അല്ലേ ഇന്ന വനിത, 2 വരുന്നത് സുഷമ സിംഗ് ആണ് വരുന്നത്. പിന്നെ വരുന്ന കാര്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് വിവരാവകാശ നിയമത്തിലെ 12 അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്മാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 1 നോക്കിവെക്കേണ്ടത്, 1 പിന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? ദരിദ്ര വിഭാഗത്തിന്, ദരിദ്ര രേഖക്ക് താഴെയുള്ളവർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരാണ് ഇൻ്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ ഉണ്ടാവില്ലേ അത്, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഈ ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനൊക്കെ വരുന്നത് ഇതിൽ നിന്നും വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പിന്നെ വരുന്ന കാര്യം വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഏത് വകുപ്പാണ്? 4 വകുപ്പാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത്.